എല്ലാവർക്കും നമസ്കാരം നന്ദകുമാറാണ് ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും അതിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ദിവസവും അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഫയലുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫോൾഡർ നമ്മൾ പലപ്പോഴും അത് ഏതെങ്കിലും ഒരു ഡ്രൈവിലായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക അത് നമ്മൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഡ്രൈവിൽ നിന്ന് ആ ഫയലുകൾ ആക്സസ് ചെയ്യണം ഇത്തരത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ ഡാറ്റാസ് സൂക്ഷിച്ച് വെക്കാറുള്ളത് അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്ന അല്ലെങ്കിൽ തോന്നിയിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൾഡർ ഒരു ഡ്രൈവ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സി ഡി ഇ എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവുകൾ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലെ നമ്മൾ നിരന്തരം ആക്സസ് ചെയ്യുന്ന ഒരു ഫോൾഡർ ഒരു ഡ്രൈവായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് അതിൽ ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ ആ ഫോൾഡറിലേക്ക് പോകുന്നു നമ്മളുടെ ആവശ്യമുള്ള ഡാറ്റാസ് എടുക്കുന്നു നല്ല കൗതുകവുമായിരിക്കും നല്ല ഉപകാരപ്രദവുമായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ നമുക്കൊരു ഡ്രൈവായിട്ട് നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളത് എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഏത് ഫോൾഡർ തന്നെയായാലും ഒരു ഡ്രൈവായിട്ട് മാറ്റി നിർമ്മിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ വിധത്തിൽ ഒരു ഫോൾഡറിനെ ഒരു ഡ്രൈവ് ഐക്കണാക്കിയിട്ട് സെറ്റ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് മൈ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഡിസ്കിൽ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഡിസ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കിടപ്പുണ്ടാകും നമ്മളതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ഐക്കൺ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് ഒരു ഡിസ്ക്കായിട്ട് ഡ്രൈവായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ബ്രൗസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഫോൾഡറാണോ നമുക്ക് ഡ്രൈവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എഫ് ഫോൾഡറിൽ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറാണ് നമ്മളത് സെലക്ട് ചെയ്തു സെലക്ട് ആയതിന് ശേഷം നമ്മൾ അതിന് മുൻപ് ബാ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാത്തിന് മുൻപ് നമ്മൾ ഒരു ചെറിയൊരു സംഗതി ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അത് സബ് എസ് യു ബി എസ് ടി എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് കൊടുക്കുക എന്നിട്ട് എക്സ് എന്ന് ക്യാപ്സിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഒരു കോളൻ ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് കൊടുക്കുക ഇത്രയും കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ കൊടുത്ത ആ പേരിൻ്റെ കൂടെ ഒരു ഇ എക്സ് ഇ വന്നിട്ടൊരു ഇ എക്സ് ഇ ഫയൽ ക്രിയേറ്റ് ആവുമെന്ന് ചോദിക്കും ഫയൽ നെയിം ചോദിച്ചാൽ നമുക്കിവിടെ എന്ത് ഫയൽ നെയിം വേണമെങ്കിലും കൊടുക്കാം ഇവിടെ നമുക്ക് തൽക്കാലം യൂട്യൂബ് എന്ന് കൊടുക്കാം നമ്മൾ എന്ത് പേര് വേണമെങ്കിലും ആവാം നമ്മൾ യൂട്യൂബ് എന്നുള്ളൊരു ഫോൾഡർ ആയതുകൊണ്ടാണ് യൂട്യൂബ് എന്ന് കൊടുത്തത് ഫിനിഷ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ യൂട്യൂബ് ഡോട്ട് ഇ എക്സ് ഇ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫയൽ ക്രിയേറ്റ് ആയി കാണാം നമ്മളതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞ് ഒരു ഡിസ്ക് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു യൂട്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് എഫ് പറഞ്ഞിട്ടൊരു ഡിസ്ക് ഉണ്ട് ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞൊരു ഡിസ്ക് ഓപ്പൺ ചെയ്ത് അതിൽ കുറച്ച് ഫയൽസ് കാണാം നമ്മൾ അതിലുള്ള ഫയൽ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ആ ഫയലുകൾ നമുക്കൊന്ന് ലാർജ് ഐക്കണാക്കിയിട്ട് സെറ്റ് ചെയ്യാം ഈ ഫോൾഡറുകളൊക്കെ തന്നെയാണ് നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന എഫ് ഡിസ്കിനകത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്തും ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഫോൾഡറിനെയാണ് ഇപ്പോൾ ഒരു ഇ എക്സ് ഇ ഫയലായിട്ട് മാറ്റിയത് ഇപ്പോൾ ഇതേപോൾ തന്നെ കാണുന്നത് പോലെ നമുക്കതൊരു ഡിസ്ക്കായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു നമ്മളത് പ്രോപ്പർട്ടീസൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഇത് നമുക്ക് സ്ഥിരമായിട്ട് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മളിതൊന്ന് സ്റ്റാർട്ടപ്പിലേക്ക് ഈ ഒരു ഫയലിനെ ആഡ് ചെയ്യേണ്ടതുണ്ട് അതിലേക്കായിട്ട് നമുക്ക് വിൻഡോസ് ആർക്ക് റൺ കീ അമർത്തിക്കൊണ്ട് റൺ കമാൻഡ് എടുത്ത് അതിൽ ഷെൽ കോളൻ സ്റ്റാർട്ടപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫോൾഡർ ഓപ്പൺ ആവും ഓക്കെ കൊടുത്താൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫോൾഡർ ഓപ്പണായി
ഇനി നമ്മൾ ചെയ്യേണ്ടത് youtube.exe എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഫയല് ഈ ഫോൾഡറിനകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ തവണ വിൻഡോസ് സ്റ്റാർട്ട് ആവുന്ന സമയത്തും ഈ ഫയൽ ഓട്ടോമാറ്റിക്കലി റൺ ആവുകയും youtube.exe എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ youtube.exe എന്ന് പറയുന്ന ആ ഫോൾഡർ ഒരു ഡിസ്ക്കായിട്ട് മൈ കമ്പ്യൂട്ടറിൽ എന്നും കിടക്കുകയും ചെയ്യും. നമുക്ക് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൾഡറുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ഈസി ആയി നമ്മുടെ ഫയലുകൾ ആക്സസ് ചെയ്യുവാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഡിസ്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ റൺ കമാൻഡിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം youtube.exe എന്നുള്ള ഫയൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പേരിലാണോ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഫയൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. യൂട്യൂബ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ കിടപ്പുണ്ടതാണ്. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദവും കൗതുകമുണർത്തുന്നതുമായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾക്കായി ചാനൽ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്പ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.